അറിയിക്കാം. അതായിരിക്കും അതിൻ്റെ ഒരു ശരിയായ രീതി. പിന്നെ എല്ലാം എല്ലാവർക്കും അറിയാവുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷമായി നിൽക്കുന്നതുമായിട്ടുള്ള വലിയൊരു പുണ്യകർമ്മം, അതിനെ ഒന്ന് ഓർക്കുകയാണ്. ഇപ്പോൾ നാളെ 12 മണിക്ക്, 12:20-നും 1 മണിക്കും ഇടയ്ക്ക് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ്. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കഥകൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതായാലും അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഈ സനാതനധർമ്മത്തിൻ്റെ, ഹിന്ദുധർമ്മത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത്. കാരണം ഈ ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള ഒരു അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് വഴക്കിടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കുക എന്നുള്ളതല്ല. നമ്മളെപ്പോഴും ഈ എതിർപ്പിനെയാണ് കണക്കാക്കുന്നത്. എതിർക്കാതെ തന്നെ, എതിർക്കേണ്ട ആവശ്യമില്ല, എതിർപ്പില്ല. ശരിക്ക് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനാധിപത്യ രാഷ്ട്ര വ്യവസ്ഥയിൽ, ഗണതന്ത്ര വ്യവസ്ഥയിൽ വിരോധത്തിന് യാതൊരു, പരസ്പര വിരോധത്തിന് യാതൊരു മൂല്യവുമില്ല. ഇത് വെറുതെയാണ് ഈ പക്ഷവും വിപക്ഷവും വെച്ച് പരസ്പരം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും, തല്ലടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതില് ജനാധിപത്യ തന്ത്രത്തിന് പരസ്പര വിരോധത്തിന് കാര്യമില്ല. ഒരാൾ നല്ല കാര്യം ചെയ്താൽ, ഒരു പാർട്ടി നല്ല കാര്യം ചെയ്താൽ മറ്റൊരു പാർട്ടിക്ക് ഇഷ്ടപ്പെടുക ഇന്നില്ല എന്നുള്ളതിന് അതിനൊരു അർത്ഥമേ ഇല്ല. കാരണം അത് വ്യക്തിവിരോധമായിട്ടാണ് മാറുക. നല്ല കാര്യം ആര് ചെയ്താൽ, പക്ഷമായാലും വിപക്ഷമായാലും ചെയ്താൽ അതിനെ അംഗീകരിക്കാനാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. ആ ജനങ്ങളിൽ എത്തിയാണത് ചെയ്യേണ്ടത്. അതാണ് ജനാധിപത്യ വ്യവസ്ഥ. അതങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഉണർവ്, ഇത്രയും ഏകരൂപത്തിലുള്ള ഐക്യതയോട് കൂടിയിട്ടുള്ള ഒരു ഉണർവ് ഇതിന് ഈ പറഞ്ഞ കഴിഞ്ഞ ഇപ്പൊ നൂറ്റാണ്ടുകളിലൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സ്വാതന്ത്ര്യ സമര കാലത്ത് ഭാരതത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അത് തീർച്ചയായിട്ടും അത് ശരിയാണ്. പക്ഷേ അതിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ, അതായത് നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ ഉണർവ് അതിലുണ്ടായില്ല. കാരണം അപ്പോഴേക്കും നമ്മൾ വീണ്ടും അടിമകളായിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ഉണർവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രീരാമന്റെ, ഭഗവാൻ ശ്രീരാമന്റെ പേരിൽ തന്നെ ഉണ്ടായി. അതിന് കാരണം ശ്രീരാമന്റെ പേരിലാണ് നമ്മുടെ ധർമ്മത്തിന്റെ നടന്ന കാര്യങ്ങളൊക്കെ, പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട്, പക്ഷെ ശ്രീരാമന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായിരുന്നു, അത് നമുക്കറിയാം. അപ്പൊ അത് ഒരു തത്വമാണ്, അതൊരു എന്താ പറയുന്ന ഒരു ഒരു കൺസെപ്റ്റാണ്, ഒരു തത്വമാണ്. ആ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഉണർവ് ഇന്നുണ്ടായി. ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഞാൻ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇപ്പോൾ ഞാനുള്ളത് വാരണാസിയിലാണ്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ അത്ഭുതമായിട്ടുള്ള, അതായത് ഓരോ സ്ഥലത്ത് നടക്കുന്ന അവരുടെ ആൾക്കാരുടെ ഉത്സാഹവും അവരുടെ ആ ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അതില് ഇതേതൊരു ഒരു പ്രത്യേകത, ഇവിടെ ജാതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ മറ്റൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. എല്ലാവരും ചേർന്നാണ് ചെയ്യുന്നത്. ബാക്കി ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ എതിരിടുന്നത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഭയം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ, ഈ പാർട്ടിയിൽ ഉള്ളവരുടെ തന്നെ ഉള്ളില് വളരെയധികം സന്തോഷമാണുള്ളത്. കാരണം 1528-ലാണ് ഈ അമ്പലം തകർത്തതായിട്ട് രേഖകൾ പറയുന്നു. 1528-ല്. അതിനുശേഷം അനേകം പ്രാവശ്യം എത്രയോ ബലി നടന്നിട്ടുണ്ട്. അതായത് എത്രയോ പേര് ഇതിന് വേണ്ടിയിട്ട് ബലി ചെയ്തു, സ്വയം തന്നെ അവര് സമർപ്പിച്ച്, എത്രയോ യുദ്ധങ്ങൾ നടന്നു, എത്രയോ പ്രാവശ്യം ഇത് തിരിച്ചെടുക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ അത് സാധ്യമായത് ഇന്ന് നിയമവ്യവസ്ഥ നിയമവ്യവസ്ഥയിലൂടെ വിധിയാം വണ്ണം അത് സാധ്യമായി എന്നുള്ളതാണ്. അതിലാണ് ഇതിലുള്ള അത്ഭുതം. അതിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടേതായിട്ട്, ഭാരതത്തിൻ്റെതായിട്ട് കണക്കാക്കുന്നുവെങ്കിലും അത് ഇന്നത്തെ രീതിയിൽ ധർമ്മമായിട്ട് നമ്മൾ പറയുമ്പോൾ ഹിന്ദുധർമ്മത്തിൻ്റെയാണ്. അവരിത്രയും കാലം ഇങ്ങനെ ക്ഷമിച്ചിരുന്നു എന്നുള്ളതാണ്.
ഇപ്പൊ ലോകം മുഴുവൻ കാണുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ജനസമൂഹം, ഏറ്റവും ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു ജനസമൂഹം, അവരുടെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മഹത്വമുള്ള ഒരാവശ്യത്തിന് ഇത്രയും നൂറ്റാണ്ടുകള് കാത്തിരുന്നു എന്നുള്ളത്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ സാമൂഹ്യ രീതിയിലും സാമൂഹ്യ സൈക്കോളജി വെച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിന്റെ വലിയ ഒരു സംഭവമാണ്. കാരണം ഇത്രയും കാലം ഈ വ്യവസ്ഥ മുഴുവൻ ശരിയായി വരാൻ ഓരോ ദിവസങ്ങളും തള്ളി നീക്കിയതാണ്. എത്രയോ കുടുംബങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ ഇതിനു വേണ്ടി അയച്ച് അവര് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ സംഭവത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പ് ഈ പതിനഞ്ചാം നൂറ്റാണ്ട് മുതല് ഇതുവരെയുള്ള സമയത്ത് പലവട്ടം ഇത് നടന്നിരിക്കുന്നു. അത് നമുക്ക് അറിയുന്നില്ല. നമ്മൾ ആകെ കൂടെ ഈ അടുത്ത കാലത്ത് നടന്ന അല്ലെങ്കിൽ 40കളിലും 50കളിലും നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം അങ്ങനെ അത് നിരന്തരം നടന്നു മാറി 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 വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയില് ഈ ഇപ്പോ 2023 നമുക്കിത് സാധ്യമായിട്ടുള്ളത്. അത് ചെയ്യാൻ എല്ലാവരുടെയും സങ്കല്പം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഇതിന്റെ ശിലാന്യാസ പൂജയും ശില പൂജയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശില ഇപ്പോ രാമശില കൊണ്ടുവന്ന് പൂജിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അന്ന് പൂജകനായിട്ടൊക്കെ ഞാൻ പോയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പൂജിച്ച ശില ഇപ്പോഴും അവിടെ ഉണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഒരു നവരാത്രി മുഴുവൻ അവിടെയാണ് ചെയ്തത്. അപ്പൊ അമ്പലത്തിന്റെ പണിയും ബാക്കി കാര്യങ്ങളും ഒക്കെ നേരിട്ട് പോയി കാണുകയും അതുപോലെ ഇതിനു മുമ്പും പലവട്ടം ഈ ഈ ഇതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ 32-33 വർഷമായിട്ട് ഈ അമ്പലത്തിന്റെ പണി നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ന് അവിടെ ഈ സംഭവം ഉണ്ടായോ അന്ന് മുതൽ അതിന്റെ ഒരു ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം തന്നെ അവിടെ വ്യവസ്ഥിതമായിട്ട് കല്ലിന്റെ പണികൾ, ഇപ്പൊ നിങ്ങൾ കാണുന്ന കല്ലിന്റെ പണികൾ മുഴുവൻ നേരത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഒരു ദിവസം പോലും പണി മുടങ്ങിയിട്ടില്ല. രണ്ട് കുടുംബക്കാര് അവരുടെ അച്ഛനും മകനുമായിട്ടുള്ള പരമ്പരയിലാണ് ചെയ്യുന്നത്. അതിന്റെ കഥകളൊക്കെ ഇനി നമുക്ക് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടും. അത് നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പണിതുകൊണ്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് വിവാദമായിക്കൊണ്ടിരിക്കുമ്പോഴും സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ലോകം എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം പൂർണ്ണമായിട്ടുള്ള 100% വിശ്വാസമാണ് ഒരു സമയം വരും, ആ സമയത്ത് ഇത് തീർച്ചയായിട്ടും സാധ്യമാകും. ഇത് ഒരു വ്യക്തിയല്ല പറഞ്ഞത്, ആരൊക്കെ പോയിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ടോ എല്ലാവരുടെയും മനസ്സിൽ അതായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ സാമൂഹ്യമായിട്ടൊരു സങ്കല്പത്തിന്റെ ബലം. ഇങ്ങനെ ഒരു സങ്കല്പം ചെയ്താൽ നമുക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ ലോകത്തിൽ തന്നെ ഒരു ശാന്തിയും സമാധാനവും ആയിട്ടുള്ള ജീവിതം കൊണ്ടുവരാൻ ഇതേപോലെ ഒരു ശുദ്ധ സങ്കല്പത്തിന് കഴിയും എന്നതിനുള്ളതിനുള്ള ഒരു അവസ്ഥയാണ്. ഞാനിപ്പോ എല്ലാവരുടെ അടുത്തും അതാണ് പറയുന്നത്. നമുക്ക് ഇപ്പൊ സംഭവിച്ചത് ഓരോ സമയത്ത് ഓരോ കാലക്രമത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. അത് ചില സമയത്ത് പൊളിക്കപ്പെടും, ചില സമയത്ത് നിർമ്മിക്കപ്പെടും. അതൊക്കെ അതിന്റെ സംഭവ വികാസങ്ങളായിട്ട് നമുക്ക് കാണാം. അതിൽ നമുക്ക് മതവിദ്വേഷങ്ങളോ അല്ലെങ്കിൽ മറ്റു വിദ്വേഷങ്ങളോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. അതിന് ആരും ഉത്തരവാദിയല്ല. ആ കാലവും കാലഘട്ടവും അന്നത്തെ പരിസ്ഥിതിയുമാണ് ഉത്തരവാദി. അന്ന് ചെയ്തവരുടെ ഉത്തരവാദിത്വം ഇന്നുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അന്നിപ്പോ ബാബർ അത് തകർത്തു എങ്കിൽ അതിന് ഉത്തരവാദി ഇന്നുള്ള ഒരു പ്രത്യേക മതം അതിന് ഉത്തരവാദിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അത് അന്ന് ചെയ്തു, അന്നത്തെ കാലത്ത് അതൊക്കെ സംഭവിച്ചു, പിന്നെ അതിന് മാറ്റം വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്ഷമത, ഈ ഒരു ധർമ്മ പരിപാലനം, ഈ ഒരു നീതിയുടെ കുറിച്ചുള്ള ബോധം, അത് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായി നിലനിൽന്നു എന്നുള്ളതിനാണ്. ഇത് വേറെ ഏതൊരു രാജ്യത്തായിരുന്നെങ്കിലും വേറെ ഏതൊരു ജനസമൂഹത്തിലായിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു ക്ഷമയോടുള്ള കാത്തിരിപ്പ് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർക്കണം. അതിനാണ് ഇത്രയും കാലം കാത്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സാഫല്യം ഇതാണ്. ശരിക്കും ഒരു വലിയ ഒരു ഉത്സവമായിട്ട് നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഇത് ഉത്സവം എന്നുള്ള മനസ്സിൽ തന്നെ എല്ലാവരുടെ ഉണ്ട്. അതിൽ പ്രത്യേക ഉത്സവം എന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇത് അറിയുന്നവരൊക്കെ ഉത്സവത്തിലാണ്. അതിന് മറ്റു മതക്കാരും ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മറ്റു മതക്കാര്, അതായത് ഹിന്ദു ധർമ്മം പരിപാലിക്കാത്ത ഇതര മതക്കാർ പോലും ഇതിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നു എന്നുള്ളത്. അവർ ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് നമുക്കതിൽ അറിയാന്നുള്ളത് കൊണ്ട് അറിയാം. അവരുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് അവർ ദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് അവർ ദാനം ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോഴും എല്ലാവരും അതിന് സഹകരിക്കുക. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്, അത് അതാണ് നമ്മുടെ ഭാരതീയതയുടെ പ്രത്യേകത. ഭാരതത്തിന്റെ ഒരു ആന്തരിക ചിന്ത എന്ന് പറയുന്നത് ഏകാത്മവാദമാണ്. ഏകാത്മവാദം എന്ന് പറഞ്ഞാൽ അദ്വൈതം, നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്ന് അറിഞ്ഞുമറിയാതെയും അംഗീകരിച്ചിരിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചു പോകുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. ബാക്കി രാഷ്ട്രീയവും മതഭേദങ്ങളും ബാക്കിയൊക്കെ പറയുന്നത് അതൊക്കെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ റിയലി സത്യത്തിലൊരു സംഘടന എന്ന് പറയുന്ന ഒരു ഭാവം വരുന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോഴാണ്. ഇതില് എന്താണ് ഇതിന് പ്രചാരത്തിന് ചെയ്തിരിക്കുന്നത്? പ്രചാരത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ല. ലോകത്ത് മുഴുവൻ ഇത്രയും മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കണമെങ്കിൽ, ശരിക്കും ഏതെങ്കിലും ഒരു വസ്തുതയിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ എത്ര കോടികൾ ചെലവാക്കണമായിരുന്നു ഈ പ്രചാരം ചെയ്യാൻ, പക്ഷെ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നു. അവിടെ മത്സരമാണ്, ആൾക്കാര് ഇപ്പൊ ദാനം ചെയ്യുന്നതും ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാരവിടെ സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് മത്സരമാണെന്നാണ് പറയുന്നത്. അവരുടെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. വലിയ വലിയ ഗോഡൗണുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിരിക്കുകയാണ്, എന്നിട്ട് അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ വലിയ വലിയ കമ്പനിക്കാര്, കോർപ്പറേറ്റ് കമ്പനിക്കാര് അവർക്ക് ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കാൻ ചാൻസ് കൊടുക്കുന്നില്ല. അത് അങ്ങനെയുള്ള സ്ഥിതിയാണ്. അപ്പോ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് വരെ, പിന്നെ അവർ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഉപ്പുണ്ട്, നമ്മുടെ ഈ ഇന്ദുപ്പ് കല്ലുപ്പ് എന്ന് പറയുന്ന സാധനം, സൈന്ധവ നമുക്കെന്ന് പറയാം. അപ്പൊ അത് കിട്ടുന്ന അഫ്ഗാനിസ്ഥാനിൽ മാത്രമാണ്, അത് അവരവിടെ നിന്ന് അയച്ചു വിട്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് അവരവിടെ നിന്ന് നദിയിൽ നിന്ന് വെള്ളം എടുത്തും ബാക്കി പാക്ക് ചെയ്ത് അയച്ചു വിട്ടിരിക്കുന്നു. നമ്മുടെ പിന്നെ കാശ്മീരിൽ നിന്ന് ഇപ്പോ പാകിസ്ഥാൻ ഒക്യുപൈഡ് ആയിട്ടുള്ള കാശ്മീർ ഉണ്ട്, അവിടെയാണ് നമ്മൾ ശാരദ മന്ദിരം ഉള്ളത്. നമുക്കറിയാലോ സർവജ്ഞപീഠം ശാരദാ മന്ദിരം ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇപ്പോ നമുക്ക് ഡയറക്റ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അവരെന്താ ചെയ്തത്, അവിടെയുള്ള ആൾക്കാര് ഈ സ്ഥലത്ത് പോയി, അവിടെ ഒരു പുണ്യ നദിയുണ്ട്, ആ പുണ്യ നദിയിൽ നിന്ന് ജലവും അവിടുന്ന് വേണ്ട ഇതൊക്കെ എടുത്തിട്ട് അവര് ലണ്ടനിൽ അയച്ചിട്ട് ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. കാരണം ഇവിടുന്ന് നമുക്ക് പാകിസ്ഥാനുമായിട്ട് പോസ്റ്റൽ സർവീസും കൊറിയർ സർവീസും ഒന്നും ഇല്ല. അപ്പൊ അത് ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അവര് അവിടെ നിന്ന് എടുത്ത് അത് അയച്ചു കൊടുത്തു. അത് ചെയ്തത് ആരാണ്? ഇതെല്ലാം ചെയ്തത് അന്യമതസ്ഥരാണ്. കാരണം അവർക്ക് അറിയാം അവരുടെ പൂർവീകർ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ആ പൂർവീക ബന്ധം വെച്ചിട്ടാണ് അവർ ചെയ്തത്. അത് ചെയ്ത ആളിന് അവരുടെ പേര് പറയരുത് എന്ന് അയാൾ പ്രത്യേകം പറഞ്ഞു. കാരണം പേര് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്കോടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും ആരും പ്രേരിപ്പിച്ച് ചെയ്യുന്നതല്ല, ഇതെല്ലാം ആൾക്കാർ അറിഞ്ഞ് അവരുടെ ഓരോ ഭാവം അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും ആനന്ദിക്കാം. പിന്നെ നമ്മുടെയൊക്കെ ഒരു സൗഭാഗ്യമാണ് ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം കാണാനും കേൾക്കാനും അതിന് ആ സമയത്ത് ജീവിക്കാനും കഴിയുക എന്നുള്ളത് വലിയ ഒരു കാര്യമായി കണക്കാക്കുക. അപ്പൊ ആ മുഹൂർത്ത സമയത്ത് നമ്മളെല്ലാവരും, നിങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ അറിവ് കിട്ടിയിട്ടുണ്ടാവും, അക്ഷതമൊക്കെ വിതരണം ചെയ്തിരുന്നു, അവിടെ പൂജിച്ച് അക്ഷതമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കിട്ടിയാലും ഇല്ലെങ്കിലും ആ മുഹൂർത്ത സമയത്ത് നമ്മൾ ഒരു വശത്തിരുന്ന് രാമനാമം ചൊല്ലി, ആ ഇപ്പോ TVയിലൊക്കെ വരുമല്ലോ, അപ്പൊ അതെല്ലാം കാണുക, അതിൽ നമ്മൾ മനസ്സാൽ ചേരുക. കാരണം ഇപ്പൊ മീഡിയ ഉള്ളത് കാരണം നമ്മൾ പോയാലും പോയില്ലെങ്കിലും ഒക്കെ സമാനമാണ്. പോകുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് അവിടെ റൂമിന്റെ ഉള്ളിലിരുന്ന് കാണാൻ പറ്റും. കാരണം പോയാൽ അവിടെ കാണാൻ, നേരിട്ട് കാണാൻ പറ്റില്ല, സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ കാണുക, പ്രാർത്ഥിക്കുക. വൈകുന്നേരം സന്ധ്യാസമയത്ത് ദീപാവലിക്ക് ദീപം ജ്വലിപ്പിക്കുന്നത് പോലെ ആ രാമക്ഷേത്രത്തിന്റെ ആ ഒരു ഭാവത്തില് നമ്മൾ ദീപം ജ്വലിപ്പിക്കുക. പിന്നെ അവിടെ കുട്ടി ആയിട്ടുള്ള രാമനെയാണ്, കുട്ടി രാമനെയാണ് ബാലരാമൻ എന്ന് നമ്മൾ പറയില്ല, ബാലരാമനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 വയസ്സ് വരെയുള്ള ബാലരാമൻ, ആ ബാലരാമന്റെ പ്രതിഷ്ഠയാണ്. അപ്പൊ ആ ഭാവത്തില് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊരു വലിയ ഒരു അവസരമാണ്, കാരണം ഒരേ മനസ്സോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വലിയ ശക്തിയാണ്. അത് നമ്മുടെ ഭാരതത്തിന്റെ ഇനിയുള്ള വളർച്ചയ്ക്ക് വളരെ അധികം സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ പ്രതിഷ്ഠ കഴിഞ്ഞ് വരുന്നത്, ഇനി വരുന്ന കാലം ഒരു വലിയ മാറ്റത്തിന്റെ കാലമാകുമെന്നും നമുക്ക് ശുഭാശംസയോടുകൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഇത് ഒന്ന് ഓർത്തപ്പോ അതുകൂടി പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ സംസ്കാരത്തിന്റെ കാര്യം കൂടിയാണല്ലോ അത്, അതുകൊണ്ടത് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ശാന്തി മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണാത്
പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.